MH370, the plane that disappeared. ഈ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെന്ററി കഴിഞ്ഞ ദിവസം പുറത്തു വന്നതോടെ കാണാതായ മലേഷ്യൻ യാത്രാവിമാനവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് പുതിയൊരു തലം കൈവന്നിരിക്കുകയാണ്. 239 പേരുമായി പറന്നുയർന്ന ഒരു കൂറ്റൻ യാത്രാവിമാനം ഒടുന്നനെ എല്ലാ റഡാറുകളിൽ നിന്നും അപ്രത്യക്ഷമാകുന്നു. ലോകത്തിന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് പല രാജ്യങ്ങളും പല സംഘടനകളും സ്ഥാപനങ്ങളുമൊക്കെ നടത്തിയ തിരച്ചിൽ വിഫലമായി. മനുഷ്യൻ എത്ര നിസ്സാരനെന്ന് കാട്ടിത്തന്ന സംഭവം. എന്താണ് MH370 സംഭവിച്ചത് നമുക്ക് പരിശോധിക്കാം. ഏവർക്കും സ്റ്റോറി ഇൻ ഹിസ്റ്ററിയിലേക്ക് ഹാർദമായ സ്വാഗതം. മലേഷ്യയിലെ കോലാലംപൂരിൽ നിന്ന് ചൈനയുടെ തലസ്ഥാനമായ ബീജിംഗിലേക്ക് മലേഷ്യൻ എയർലൈൻസിന്റെ വിമാനങ്ങൾ പതിവായി സർവീസ് നടത്താറുള്ളതാണ്. അപകടകരമായ റൂട്ടോ സങ്കീർണമായ കാലാവസ്ഥാ മാറ്റങ്ങളോ ഒന്നുമുള്ള യാത്രാബദ്ധമല്ല അത്. യാത്രികരും വിമാന ജീവനക്കാരുമൊക്കെ പതിവ് പോലെ അന്നും യാത്രയ്ക്കൊരുങ്ങി. 2004 March 8, എല്ലാം പതിവ് പോലെ. അസാധാരണമായ ഒന്നും വിമാനം പറന്നുയരും വരെ ഉണ്ടായില്ല. മലേഷ്യൻ എയർലൈൻസിന്റെ ബോയിങ് 777 വിമാനമാണ് ബെയ്ജിംഗിലേക്ക് തിരിച്ചത്. 227 യാത്രക്കാരും 12 ജീവനക്കാരും ഉൾപ്പെടെ 239 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. 18,365 മണിക്കൂർ വിമാനം പറത്തി പരിചയമുള്ള 53-കാരൻ സഹാരി അഹമ്മദ് ഷാ ആയിരുന്നു ക്യാപ്റ്റൻ. 1981 അദ്ദേഹം മലേഷ്യൻ എയർലൈൻസിൽ ചേരുന്നത്. വിവിധ വിമാനങ്ങൾ പറത്തിയ പതിറ്റാണ്ടുകളുടെ പരിചയസമ്പത്തുള്ള ഏതു പ്രതിസന്ധിയെയും നേരിടാൻ കേൾപ്പുള്ള വൈമാനികൻ. കോ പൈലറ്റായിരുന്ന ഫസ്റ്റ് ഓഫീസർ ഫാരിസ് അബ്ദുൽ ഹമീദ് 2007 മാത്രമായിരുന്നു മലേഷ്യൻ എയർലൈൻസിൽ ചേർന്നത്. 27-കാരനായ അദ്ദേഹത്തിന് 2763 മണിക്കൂറിന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 227 യാത്രക്കാരിൽ 153 പേരും ചൈനീസ് പൗരത്വമുള്ളവരായിരുന്നു. 38 പേർ മലേഷ്യക്കാരും 12 പേർ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരുമായിരുന്നു. മലേഷ്യൻ സമയം അർദ്ധരാത്രി 12:42 32R റൺവേയിൽ നിന്ന് MH370 പറന്നുയർന്നു. ടേക്ക് ഓഫിൽ അപാകതകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പറന്നുയർന്ന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ATC ഫ്ലൈറ്റിന് 10,000 ഉയരത്തിലേക്ക്, അതായത് ഏകദേശം തറനിരപ്പിൽ നിന്ന് 5.5 kilometers ഉയരത്തിലേക്ക് ക്ലൈംബ് ചെയ്യാൻ നിർദ്ദേശം നൽകി. 12:46 വീണ്ടും സഞ്ചാരപഥം ഉയർത്തി 35,000 ഉയരത്തിൽ, അതായത് ഏകദേശം 10.5 kilometers ഉയരത്തിൽ പറക്കാൻ ATC അനുവാദം നൽകി. 5:34 ആയിരുന്നു വിമാനത്തിന് ബെയ്ജിംഗിൽ എത്താൻ പറക്കേണ്ടിയിരുന്ന സമയം. 37,200 kilograms ഇന്ധനമായിരുന്നു അതിന് ആവശ്യമായി ഉണ്ടായിരുന്നത്. എന്നാൽ അന്ന് വിമാനത്തിൽ 49,100 kilograms ഇന്ധനം ഉണ്ടായിരുന്നു. 7:31 പറക്കാനുള്ളത്ര ഫ്യൂവൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അടിയന്തര സാഹചര്യം ഉണ്ടായാൽ തൊട്ടടുത്തുള്ള എയർപോർട്ടുകളിലേക്ക് പറന്നെത്താൻ ആവശ്യമായ അധിക ഇന്ധനം വിമാനത്തിൽ ഉണ്ടായിരുന്നു എന്ന അർത്ഥം. വിമാനം പറന്നുയർന്ന് ആദ്യ മിനിറ്റുകളിൽ എല്ലാം സ്വാഭാവികമായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോയത്. പുലർച്ചെ 1:19 അവസാനമായി MH370 ATC ബന്ധപ്പെടുന്നത്. ഗുഡ് നൈറ്റ് മലേഷ്യൻ 370 എന്ന സന്ദേശമാണ് അവസാനമായി ലഭിച്ചത്. വിയറ്റ്നാം എയർ സ്പേസിലേക്ക് കടക്കുന്നതിന് തൊട്ടു മുമ്പ് ATC വിമാനത്തിന്റെ ബന്ധം നഷ്ടപ്പെട്ടു. പുലർച്ചെ 1:30 സമീപത്തുകൂടി സഞ്ചരിച്ചിരുന്ന മറ്റൊരു വിമാനത്തിന്റെ ക്യാപ്റ്റൻ MH370 ATC നിർദ്ദേശപ്രകാരം ആശയവിനിമയത്തിന് ശ്രമം നടത്തി. അത് വിജയിച്ചുവെങ്കിലും ക്യാപ്റ്റന് ചില അവ്യക്തമായ ശബ്ദങ്ങൾ മാത്രമാണ് കേൾക്കാനായത്. മഴയോ ഇടിമിന്നലോ ആ പ്രദേശത്തുണ്ടായിരുന്നില്ല. റഡാറുകളിൽ നിന്ന് വിമാനം അപ്രത്യക്ഷമായെങ്കിലും മിലിറ്ററി റഡാറിൽ MH370 കുറച്ചു സമയം കൂടി ദൃശ്യമായിരുന്നു. മിലിറ്ററി റഡാറിൽ പതിഞ്ഞ ആ ഡേറ്റയാണ് പിന്നീട് വലിയ അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കും ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്കുമൊക്കെ വഴിവെച്ചത്. വിമാനത്തിന്റെ ട്രാൻസ്പോണ്ടർ ആരോ പെട്ടെന്ന് ഓഫ് ചെയ്തതാണ് എല്ലാ ആശയവിനിമയ സംവിധാനങ്ങളും വിച്ഛേദിക്കപ്പെടാൻ കാരണമെന്ന് പിന്നീട് സംശയമുയർന്നു. മിലിറ്ററി റഡാറിലെ വിവരമനുസരിച്ച് കമ്മ്യൂണിക്കേഷൻ നഷ്ടമായ ശേഷം സൗത്ത് ചൈന കടലിന് മുകളിൽ വെച്ച് MH370 പെട്ടെന്ന് സഞ്ചാരപഥം മാറ്റി സഞ്ചരിക്കേണ്ടതിന്റെ എതിർദിശയിൽ പറന്നിരുന്നു. മലേഷ്യയ്ക്ക് കുറുകെ പറന്ന വിമാനം പിന്നീട് മലാക്ക കടലിലൊടുക്കിന് നേർക്കും അവിടെ നിന്ന് വടക്കു പടിഞ്ഞാറൻ ദിശയിൽ ആൻഡമാൻ കടലിന് നേരെയുമാണ് പറന്നതെന്ന് മലേഷ്യൻ സൈനിക റഡാറുകൾ കണ്ടെത്തി. പുലർച്ചെ 2:22 സൈനിക റഡാറിൽ നിന്നും വിമാനം അപ്രത്യക്ഷമായി. പുലർച്ചെ തന്നെ വിമാനത്തിനായുള്ള ഊർജിതമായ തിരച്ചിൽ തുടങ്ങി. ലോക വൈമാനിക ചരിത്രത്തിലെ സമാനതകളില്ലാത്ത തിരച്ചിലുകളിലൊന്നിന്റെ തുടക്കം. ആദ്യഘട്ടത്തിൽ മലേഷ്യയ്ക്കും വിയറ്റ്നാമിനുമിടയിലുള്ള കടൽ മേഖല കേന്ദ്രീകരിച്ച് 34 കപ്പലുകളും 28 വിമാനങ്ങളും തിരച്ചിൽ നടത്തി. 7 രാജ്യങ്ങൾ ദൗത്യത്തിൽ പങ്കെടുത്തു. പല സർക്കാരുകളും സർക്കാരിതര സംഘടനകളും പിന്നീട് ഇതിൽ പങ്കുചേർന്നു. തിരച്ചിൽ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും നീട്ടി. 2018 MH370 വേണ്ടിയുള്ള എല്ലാ തിരച്ചിലുകളും ഔദ്യോഗികമായി അവസാനിപ്പിച്ചു.
എന്നാൽ ഇന്നും MH370 എന്ന ആ ചുരുളഴിയ രഹസ്യം തേടി തിരയുന്നവരും ഉറ്റബന്ധുക്കളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുന്നവരും ലോകമെമ്പാടുമുണ്ട്. എന്താണ് MH370 യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അവയോരൊന്നും നമുക്കിനി പരിശോധിക്കാം. ചരിത്രത്തിലെ കഥകളും കഥകളിലെ ചരിത്രവും തേടി സ്റ്റോറിയൻ ഹിസ്റ്ററി യാത്ര തുടരുന്നു.